ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് ആദി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന സ്റ്റോറിയുടെ മലയാളം സമ്മറിയാണ്. ഈ സ്റ്റോറി എഴുതിയത് റൈറ്ററായിട്ടുള്ള മാർത്ത സലിനാസ് ആണ്. ഈ സ്റ്റോറിയിലെ നരേറ്ററും മാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ ഒരു അവാർഡ് ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു പ്രത്യേക കഴിവിനുള്ള അംഗീകാരമായിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഈ സ്റ്റോറിയിലും ഇവരുടെ ഡ്രീമായ സ്കോളർഷിപ്പ് ജാക്കറ്റ് അത് സ്വന്തമാക്കുന്നതിന് നേരെ വന്ന തടസ്സങ്ങൾ, അതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്തത് എന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ടെക്സാസിലെ ഒരു ചെറിയ സ്കൂളിലാണ് മാർത്ത പഠിച്ചിരുന്നത്. ആ സ്കൂളിന് ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. 8-ാം ക്ലാസ്സിൽ വെച്ച് ഒരു അവാർഡ് കൊടുക്കും, മനോഹരമായ ഒരു ഗോൾഡൻ ആൻഡ് ഗ്രീൻ ജാക്കറ്റ്, ഗോൾഡൻ കളറിലും ഗ്രീൻ കളറിലുമുള്ള ഒരു ജാക്കറ്റ്. ക്ലാസ്സിലെ ടോപ്പ് മാർക്ക് വാങ്ങിച്ച കുട്ടിക്കാണ് ആ അവാർഡ് കൊടുക്കുന്നത്. 8-ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ ബേസിൽ മാത്രമല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 8 വരെയുള്ള ആ ഒരു മികച്ച 8-ാം ക്ലാസ് വരെ ആ കുട്ടി നടത്തിയ മികച്ച പ്രകടനത്തിനാണ് ആ ഒരു അവാർഡ് കൊടുക്കുന്നത്. ആ ഗോൾഡൻ ജാക്കറ്റിൽ എസ് എന്ന ലെറ്റർ ഗോൾഡൻ കളറ് വളരെ വലുതായിട്ട് എഴുതിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അത് വാങ്ങിക്കുന്ന കുട്ടിയുടെ പേരും ഗോൾഡൻ ലെറ്റേഴ്സിൽ ആ ഒരു ജാക്കറ്റിൻ്റെ പോക്കറ്റിൽ എഴുതിയിട്ടുണ്ടാകും. മാർത്ത പറയുന്നുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാർത്തയുടെ മുതിർന്ന സഹോദരിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. മാർത്ത ഇപ്പോൾ 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 1-ാം ക്ലാസ് മുതൽ എ ഗ്രേഡ് മാത്രം വാങ്ങിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനാണ് ഈ ഒരു 8-ാം ക്ലാസ്സിൽ വെച്ചുള്ള ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർത്തയും ഇത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, അങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കണമെന്ന് മാർത്തയും ആഗ്രഹിച്ചിരുന്നു. പിന്നീട് മാർത്തയുടെ ഫാമിലിയെക്കുറിച്ച് പറയുന്നുണ്ട്, അവരുടെ ഫാദർ ഫാമിലാണ് വർക്ക് ചെയ്തിരുന്നത്. 8 കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് മാർത്തയുടെ പാരൻസ് അവരുടെ ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിച്ചിരുന്നു. അവളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവളുടെ ഗ്രാൻഡ് പാരൻസിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. മാർത്തയുടെ ഫാമിലി വളരെ പാവപ്പെട്ട ഫാമിലി ആയതുകൊണ്ട് തന്നെ അവിടെ മാർത്ത സ്കൂളിലെ ഒരു പ്രോഗ്രാമിനും സ്പോർട്സിനൊന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല. കാരണം സ്പോർട്സിൽ പങ്കെടുക്കുന്നതിന് രജിസ്ട്രേഷൻ ഫീസ് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ യൂണിഫോമിന് ചിലവ് വരുന്നുണ്ട്. അതുപോലെ ടൗണിൽ ട്രിപ്സൊക്കെ പോകേണ്ടി വരും. ഇതൊന്നും അവളുടെ ഫാമിലിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെച്ചിട്ട് സ്പോർട്സിന് കിട്ടുന്ന അംഗീകാരങ്ങളൊന്നും തന്നെ അവൾക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അവളുടെ ഏക പ്രതീക്ഷയായിരുന്നു സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അവർക്ക് കിട്ടുന്നത് പഠനത്തിൻ്റെ ബേസിലാണ്. സോ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജാക്കറ്റ് കിട്ടുമെന്ന് തന്നെ മാർത്തക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ മെയ് മാസം വന്നു, ഗ്രാജുവേഷനോട് ഏകദേശം അടുത്തു കഴിഞ്ഞു. സോ ക്ലാസ്സിൽ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല, എല്ലാ കുട്ടികളും ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. സ്കൂളിൻ്റെ അവസാന ആഴ്ചകൾ എത്രയും പെട്ടെന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് എല്ലാ കുട്ടികളും ആഗ്രഹിച്ചിരുന്നത്. ഓരോ തവണയും കണ്ണാടി നോക്കുമ്പോഴും മാർത്ത വളരെ നിരാശയായിരുന്നു. കാരണം അവൾ വളരെ മെലിഞ്ഞിട്ടായിരുന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവളെ ബീൻ പോൾ എന്നും സ്ട്രിംഗ് ബീൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്നും അടുത്ത ക്ലാസ്സായ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സിലേക്ക് പോകുമ്പോഴൊക്കെ മാർത്ത ഇതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ധരിക്കേണ്ട ഡ്രസ്സ് അത് ക്ലാസ്സിൽ വെച്ച് തന്നെ അവൾ മറന്നിരുന്നു. സോ അത് ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ കോച്ച് ദേഷ്യപ്പെടും. മാർത്തയുടെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് കോച്ച് അവളെ ടീമിലെടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഗ്രാൻഡ് മദർ അതിന് സമ്മതിച്ചില്ല. മറന്നു വെച്ച് ഡ്രസ്സ് എടുക്കുന്നതിന് വേണ്ടി ക്ലാസ്സിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ക്ലാസ്സിനകത്ത് നിന്നും ഒരു ആർഗ്യുമെൻറ്റ് കേട്ടത്. സൗണ്ട്സ് കേട്ടപ്പോൾ തന്നെ മാർത്തയ്ക്ക് ആരൊക്കെ തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് ആണെന്ന് മനസ്സിലായി. ഒന്ന് ഹിസ്റ്ററി ടീച്ചറായിട്ടുള്ള ഷ്മിറ്റും മറ്റൊന്ന് മാത്സ് ടീച്ചറായിട്ടുള്ള ബൂണുമായിരുന്നു. അതിൽ അവളുടെ ഹിസ്റ്ററി ടീച്ചർ പറയുന്നുണ്ട്, വളരെ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, ഞാനത് ചെയ്യുന്നതിനെ നിഷേധിക്കുന്നു. അവളുടെ ഫാദർ ആരായാലും എനിക്കത് പ്രശ്നമല്ല. ഞാൻ അവളുടെ മാർക്ക് മാർത്തയുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യില്ല. അതോടൊപ്പം തന്നെ ഹിസ്റ്ററി ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ നുണ പറഞ്ഞ് ഒരു തെറ്റായ റെക്കോർഡ് ഒരിക്കലും ഉണ്ടാക്കില്ല. മാർത്ത A+ വാങ്ങിക്കുന്ന കുട്ടിയാണ്, അത് നിനക്കുമറിയാം. അത് കേട്ടപ്പോൾ മാർത്തക്ക് മനസ്സിലായി അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റ് അത് മാർത്തയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മാർത്തക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാത്സ് ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ബൂൺ വളരെ ശാന്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, നോക്കൂ, ജോഹന്നയുടെ ഫാദർ നമ്മുടെ സ്കൂൾ ബോർഡിലുണ്ട്. കൂടാതെ അവർക്ക് മാത്രമേ ഈ ടൗണിൽ സ്റ്റോറുള്ളൂ. അവർക്ക് രണ്ടു പേർക്കും സെയിം മാർക്കാണെന്ന് നമുക്ക് പറഞ്ഞാലോ? ഇങ്ങനെയാണ് മിസ്റ്റർ ബൂണ് ഹിസ്റ്ററി ടീച്ചറുടെ അടുത്ത് പറയുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ മാർത്ത ആകെ ഷോക്ക്ഡായി. അവൾ ഒരു മെക്സിക്കനാണ് എന്നൊക്കെ അവർ പറയുന്നത് അവൾ കേട്ടു.
ആ സമയത്താണ് ഹിസ്റ്ററി ടീച്ചർ ക്ലാസ്സിൽ നിന്നും വളരെ ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് പോകുന്നത്. പക്ഷെ അവർ മാർത്തയെ കണ്ടില്ല. മാർത്ത കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ആ ക്ലാസ്സിനകത്ത് കയറി തൻ്റെ ബാഗ് എടുത്തു. മിസ്റ്റർ ബൂൺ അവളെ കണ്ടു, പക്ഷേ ഒന്നും തന്നെ പറഞ്ഞില്ല. ഈ ഒരു സംഭവം അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. അന്ന് ക്ലാസ്സിൽ വല്ലാതെ ശ്രദ്ധിക്കാനൊന്നും അവൾക്ക് കഴിഞ്ഞില്ല. ആ സംഭവം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരുപാട് കരഞ്ഞാണ് അവൾ വീട്ടിലെത്തിയത്. ഗ്രാൻഡ്മദർ കേൾക്കാതിരിക്കാനായിട്ട് അവൾ പില്ലോയിൽ തലവെച്ച് ഒരുപാട് നേരം കരഞ്ഞു. അടുത്ത ദിവസം പ്രിൻസിപ്പൾ അവളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. എന്തിനായിരിക്കും വിളിപ്പിച്ചത് എന്ന് അവൾക്ക് മനസ്സിലായി. അദ്ദേഹം വളരെ അൺഹാപ്പി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ മാർത്തക്ക് മനസ്സിലായി അദ്ദേഹം അൺകംഫർട്ടബിൾ ആണെന്നും അൺഹാപ്പി ആണെന്നും. സോ അവൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ബട്ട് പ്രിൻസിപ്പിൾക്ക് അവളെ ഫേസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഡെസ്കിലുണ്ടായിരുന്ന പേപ്പേഴ്സിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, മാർത്ത, നമ്മുടെ സ്കൂളിലെ സ്കോളർഷിപ്പ് ജാക്കറ്റുമായി ബന്ധപ്പെട്ട പോളിസിയിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇത്രയും ദിവസം ഇത്രയും കാലം അത് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ത്രോട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ഒരു വർഷം മുതൽ ബോർഡ് പുതിയൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. സ്കോളർഷിപ്പ് ജാക്കറ്റിന് $15 ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. അത് സ്കൂൾ ബോർഡിൻ്റെ തീരുമാനമാണ്. സോ ആ ഒരു ചാർജിൽ ഇനിയും ചേഞ്ച് വരാമെന്നും പ്രിൻസിപ്പൾ കൂട്ടിച്ചേർത്തു. ഇത് കേട്ട് മാർത്ത ആകെ ഷോക്ക്ഡായി. പ്രിൻസിപ്പിൾക്ക് അവളെ ഫേസ് ചെയ്യാനുള്ളൊരു മടിയുണ്ടായിരുന്നു. സോ അദ്ദേഹം വീണ്ടും അവളുടെ അടുത്ത് പറഞ്ഞു, ഈ ഒരു $15 നിനക്ക് തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരും എന്നും പറഞ്ഞു. അത് ആർക്കാണ് എന്ന് മാർത്ത അവിടെ ചോദിച്ചില്ല. കാരണം അവൾക്ക് അറിയാമായിരുന്നു ആരാണ് ആ ഒരു നെക്സ്റ്റ് പേഴ്സൺ എന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മാർത്ത പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നാളെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വിവരം പറയാമെന്നും പ്രിൻസിപ്പളിൻ്റെ അടുത്ത് മാർത്ത പറഞ്ഞു. അതിനുശേഷം കരഞ്ഞുകൊണ്ടാണ് മാർത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോയത്. വീട്ടിലെത്തിയപ്പോഴേക്കും മാർത്തയുടെ കണ്ണുകളാകെ ചുവന്നിരുന്നു, കരഞ്ഞിട്ട് ചുവന്നിരുന്നു. ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് മാർത്ത ചോദിച്ചു, വെർ ഈസ് ഗ്രാൻഡ്പ? അവരുടെ മുഖത്ത് നോക്കാതെയാണ് മാർത്ത അത് ചോദിക്കുന്നത്. കാരണം മാർത്ത കരഞ്ഞ കാര്യം അവരറിയരുത് എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. ഗ്രാൻഡ്മ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവർ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു, അദ്ദേഹം ഫീൽഡിലേക്ക് തന്നെ പോയിട്ടുണ്ട്, ബീൻ ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മാർത്ത വീടിന് പുറത്തിറങ്ങി ഫീൽഡിലെത്തി ഗ്രാൻഡ് ഫാദറിനെ തിരഞ്ഞു. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ നിരകളിലൂടെ നടന്നു പോവുകയായിരുന്നു. കയ്യിലൊരു കൈക്കോട്ടുണ്ടായിരുന്നു. പതുക്കെ നടന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. എന്നിട്ട് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ഈ ഒരു കാര്യം ചോദിക്കണമെന്ന് മാർത്തയ്ക്കുണ്ട്. അതിനു വേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്തു. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഫ്രൂട്ട്സിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആസ്വദിക്കാൻ മാർത്തയ്ക്ക് കഴിഞ്ഞില്ല. മാർത്തയുടെ നിഴല് കണ്ടപ്പോൾ ഗ്രാൻഡ്പ അവളുടെ നേരെ തിരിഞ്ഞു. അവൾക്ക് പറയാനുള്ളത് കേൾക്കാനായി അദ്ദേഹം വെയിറ്റ് ചെയ്തു. തൊണ്ടയൊക്കെ എന്ന് ക്ലിയറാക്കി വളരെ പേടിയോടുകൂടി തന്നെ കൈകളൊക്കെ പിറകിലേക്ക് കെട്ടി അവൾ ഗ്രാൻഡ്പയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഗ്രാൻഡ്പയുടെ ഒരു വലിയൊരു സഹായം ആവശ്യമുണ്ട്. ഗ്രാൻഡ്പക്ക് ആകെ അറിയാവുന്ന ഒരു ലാംഗ്വേജ് സ്പാനിഷാണ്. ആ ഒരു സ്പാനിഷ് ലാംഗ്വേജിലാണ് അവളിത് സംസാരിച്ചത്. അദ്ദേഹം വളരെ സൈലൻ്റായി തന്നെ അവൾ പറയുന്നത് കേട്ടു നിന്നു. മാർത്ത പറഞ്ഞു, ഗ്രാൻഡ്പ, ഈ വർഷം പ്രിൻസിപ്പൾ പറഞ്ഞു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്നത് ഫ്രീ ആയിട്ടല്ല, അതിന് $15 ചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ മണി കൊടുക്കുകയാണെങ്കിൽ എനിക്കത് കിട്ടും, ഇല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും കൊടുക്കും. അവസാനത്തെ വാക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് അവൾ പറഞ്ഞത്. ഇതെല്ലാം കേട്ട ഗ്രാൻഡ്പ ആ പാടത്തേക്ക് തന്നെ, ഗ്രീൻ ബീൻ പ്ലാന്റ്സ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പാടത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മറുപടിക്കായി വളരെ അക്ഷമയോടുകൂടി മാർത്ത വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഗ്രാൻഡ്പ മാർത്തയുടെ അടുത്ത് ചോദിച്ചു, സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കിട്ടിയ സമയം കൊണ്ട് അവൾ പറഞ്ഞു, സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് ഹയ്യസ്റ്റ് ഗ്രേഡ് ലഭിക്കുന്ന, അതായത് 8 വർഷം കൊണ്ട് ഹയ്യസ്റ്റ് ഗ്രേഡ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 8ാം ക്ലാസ് വരെ ഹയ്യസ്റ്റ് ഗ്രേഡ് ലഭിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന അവാർഡാണ് എന്നവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം അവൾ മനസ്സിലാക്കുന്നത്. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് അത് പഠനത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ്. അത് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്
ആ ഒരു പഠനത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടൊരിക്കലും കണക്കാക്കില്ല. ഗ്രാൻപയ്ക്ക് മനസ്സിലായി മാർത്തക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന്. സോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു. ബീൻ പ്ലാന്റ്സിനിടയിൽ വളരുന്ന ചെടികൾ പറിച്ചു കളയുന്ന ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയായിരുന്നു അത്. ചിലപ്പോൾ അങ്ങനെ പറിച്ചു കളയുന്ന സമയത്ത് ചിലപ്പോൾ ബീൻ ചെടികൾ പറിച്ചു കളഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയായിരുന്നു അത്. ജോലി ചെയ്യുന്നതിനിടയിൽ ഗ്രാൻഡ്പ അവളുടെ അടുത്ത് വീണ്ടും പറഞ്ഞു, നീ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആക്കില്ല. അങ്ങനെ ആകുമോ? എങ്കിൽ നീ നിൻ്റെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ചെന്ന് പറയണം $15 നിനക്ക് തരാൻ കഴിയില്ല എന്ന്. തിരിച്ച് വീട്ടിലെത്തിയ മാർത്തക്ക് ഗ്രാൻഡ് ഫാദറിനോട് വളരെയധികം ദേഷ്യം തോന്നി. അവൾക്കറിയാം ഗ്രാൻഡ് ഫാദർ ചെയ്തത് ശരിയാണെന്ന്. പക്ഷേ എങ്കിലും അവൾക്ക് ചെറിയൊരു ദേഷ്യം തോന്നി. ഗ്രാൻഡ് ഫാദറിനോടും സ്കൂൾ ബോർഡിനോടൊക്കെ എല്ലാവരോടും അവൾക്കൊരു ദേഷ്യം തോന്നി. ഈ റൂൾസ് ചേഞ്ച് ചെയ്തതിലാണ് അവൾക്ക് ദേഷ്യം തോന്നിയത്. അവളുടെ അവസരം എത്തിയപ്പോഴാണ് റൂൾസിൽ മാറ്റം വരുത്തിയത്. മാർത്തയുടെ നിഷ്കളങ്കതയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അവൾ അറിയുന്നില്ല, അവൾ ഒരിക്കലും അറിയുന്നില്ല. അവൾക്കത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊരു റൂള് അവർ കൊണ്ടുവന്നത്. സോ പിറ്റേ ദിവസം വളരെ സങ്കടത്തോടു കൂടി തന്നെ അവൾ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. ഇത്തവണ പ്രിൻസിപ്പൾ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു, നിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്തു പറഞ്ഞു? അവൾ ചെയറിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ആ ഗ്രാൻഡ് ഫാദർ എൻ്റെ അടുത്ത് $15 തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പ്രിൻസിപ്പൾ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം ചെയറിൽ നിന്ന് എണീറ്റ് ജനലിനടുത്തേക്ക് പോയി. ആ സമയത്ത് അവൾക്ക് തോന്നി പ്രിൻസിപ്പൾ ഒന്നുകൂടി വലുതായ പോലെ. അതുപോലെ തന്നെ ഗ്രേ കളർ ഹെയറുള്ള അത്യാവശ്യം നീളമുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രിൻസിപ്പൾ. അവൾ പ്രിൻസിപ്പൾ സംസാരിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിൻ്റെ ഗ്രാൻഡ് ഫാദർ ക്യാഷ് തരാത്തത്? അദ്ദേഹത്തിന് സ്വന്തമായി 200 ഏക്കർ ഫാമുണ്ടല്ലോ. ഇത് കേട്ട മാർത്ത പറഞ്ഞു, അതെ എനിക്കറിയാം, പക്ഷേ സ്കോളർഷിപ്പ് ജാക്കറ്റിന് വേണ്ടി ഞാൻ ക്യാഷ് തരികയാണെങ്കിൽ അതൊരിക്കലും സ്കോളർഷിപ്പ് ജാക്കറ്റ് ആകില്ലല്ലോ. അത് പറഞ്ഞ് അവൾ എഴുന്നേറ്റു. ആ സമയത്ത് അവൾ അറിയാതെ പറഞ്ഞു പോയി, ആ ഇനി നിങ്ങൾക്ക് അത് ജോനക്ക് കൊടുക്കാം. അവളത് അറിയാതെ പറഞ്ഞു പോയതാണ്. അതവളൊരിക്കലും പറയണമെന്ന് കരുതിയതല്ല. അത് പറഞ്ഞുകൊണ്ട് മാർത്ത ഡോറിനടുത്തേക്ക് നടന്നു. ആ സമയത്ത് പ്രിൻസിപ്പൾ അവളെ വിളിച്ചു, മാർത്ത വെയിറ്റ്. പ്രിൻസിപ്പൾ പിറകിൽ നിന്ന് വിളിച്ചപ്പോൾ അവൾക്ക് ആകെ ടെൻഷനായി. ഇനി എന്താണാവോ സാർ പറയാൻ പോകുന്നത്? സോ അവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെയറിൽ വന്നിരുന്നു. എന്നിട്ട് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓക്കെ നിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു ചെറിയ ചേഞ്ച് വെക്കാം. സോ ഞാൻ ബോർഡുമായിട്ട് സംസാരിക്കാം, നിനക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും. ഇത് കേട്ടപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കാതുകളെ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് ഭയങ്കര സന്തോഷമായി. സോ അവൾ ആകാശത്തോളം ഉയർന്നതുപോലെ അവൾക്ക് തോന്നി. അവൾക്ക് അവിടെ നിന്ന് ഓടാനും ചാടാനും ഒക്കെ തോന്നി. അത്രയധികം സന്തോഷമായി മാർത്തക്ക്. ആ സമയത്ത് മിസ്റ്റർ സ്മിത്ത് അവളുടെ അടുത്ത് പറഞ്ഞു, ആ ഈ വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് നിനക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് കേട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ സന്തോഷമുണ്ടായിരുന്നു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം ഒരു ഹഗ് കൊടുത്ത് അവൾ അവിടെ നിന്ന് ഓടി, കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി. പക്ഷേ അത് സന്തോഷം കൊണ്ടുള്ള കരച്ചിലായിരുന്നു. ഈ ഒരു സംഭവം എത്രയും പെട്ടെന്ന് ഗ്രാൻഡ് പേരെ അടുത്ത് ചെന്ന് പറയണമെന്ന് മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സോ അവൾ പെട്ടെന്ന് തന്നെ ഫീൽഡിലേക്ക്, ഗ്രാൻഡ് പേ വർക്ക് ചെയ്യുന്ന പാടത്തേക്ക് ഓടി. ആ സമയത്ത് ഗ്രാൻഡ് പേ ഫീൽഡിൽ കളകൾ പറിക്കുകയായിരുന്നു. മാർത്തയും അദ്ദേഹത്തിൻ്റെ ഒപ്പം കളകൾ പറിക്കാൻ തുടങ്ങി. അതിനുശേഷം അവൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യം അവൾ ഗ്രാൻഡ് പേരെ എടുത്തു പറഞ്ഞു. പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ അവരൊരു ചെറിയൊരു ചേഞ്ച് വരുത്താമെന്ന്. സോ അതുകൊണ്ട് എനിക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും. ഗ്രാൻഡ് പേ പറഞ്ഞത് അതേപോലെ ഞാൻ പ്രിൻസിപ്പളുടെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് ജാക്കറ്റ് തരാമെന്ന് അവർ ഡിസൈഡ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ് പേ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷേ സ്നേഹത്തോടു കൂടി മാർത്തയുടെ ഷോൾഡറിൽ ഒന്ന് തട്ടി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഹാൻഡ് കർച്ചീഫ് എടുത്ത് തൻ്റെ നെറ്റിയിലെ വിയർപ്പൊക്കെ ഒന്ന് തുടച്ചു. അതിനുശേഷം മാർത്തയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഗ്രാൻഡ്മയെ പോയിട്ട് എന്തെങ്കിലും സപ്പർ ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും, നീയും സഹായിക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട മാർത്ത ഗ്രാൻഡ്പയെ നോക്കി ഒന്ന് ചിരിച്ചു. അതിനുശേഷം മാർത്ത അവിടെ നിന്നും വീട്ടിലേക്ക് ഓടി. ചെറിയ മൂളിപ്പാട്ടും പാടിക്കൊണ്ടാണ് മാർത്ത വളരെയധികം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് ഓടിയത്. ഓക്കെ 10-ാം ക്ലാസ്സിലെ
ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചാപ്റ്ററിൻ്റെ മലയാളം സമ്മറിയാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ കേട്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.